യുഎയിലെ സ്വർണവിലയിൽ റെക്കോർഡ് ഇടിവുണ്ടായ ദിവസമായിരുന്നു ഇന്നലെ 2024 ഓഗസ്റ്റ് 5 വിപണി ആരംഭിച്ച് രാവിലെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 ഗ്രാമിന് 24 കാരറ്റ് സ്വർണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 1 ഗ്രാമിന് 7 ദർഹത്തിൻ്റെ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്തെന്നല്ല, ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പ്രൈസ് ഡ്രോപ്പ് ഒറ്റ ദിവസം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ 22 കാരറ്റിന് 270 ദർഹം എന്നുള്ളൊരു തോതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്വർണ്ണവിലയിൽ ഇത്ര വലിയൊരു ഫ്ലക്ച്വേഷൻ വന്നപ്പോൾ സ്വർണം വാങ്ങാൻ വിചാരിച്ചിരുന്ന ആളുകൾക്ക് ചെറിയൊരു ആശങ്കയിലാണ്, ഇനിയും കുറയുമോ അതോ കൂടാനാണോ സാധ്യത എന്നൊക്കെ. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് ഈ ഒരു ഫ്ലക്ച്വേഷൻ താൽക്കാലികം മാത്രമാണ്. ഇപ്പോൾ മധ്യപൂർവ്വ ദേശത്ത് നിലനിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭീതിയും പെട്രോളിയത്തിൻ്റെ വിലയിൽ വന്നിട്ടുള്ള ഇടിവുമൊക്കെയാണ് ഇതിലും പ്രതിഫലിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. അതുപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയതും വളരെ വലിയൊരു സംഭവമായിരിക്കുകയാണ്. ഇന്നത്തെ കറൻസി റേറ്റ് നോക്കുകയാണെങ്കിൽ 1 ദർഹത്തിന് 22 രൂപ 79 പൈസ എന്നുള്ളൊരു നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. ദുബായിൽ സമ്മർ സർപ്രൈസ് അനൗൺസ് ചെയ്ത കാര്യം പലരും അറിഞ്ഞിരിക്കും. സ്കൂളുകളൊക്കെ റീഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻസ് ഉൾപ്പെടെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രൊമോഷൻസാണ് വിവിധ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇബ്ൻ ബത്തൂത്ത മാളും സർക്കിൾ മാൾ ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നു. ഇവിടെ നിന്നൊക്കെ 200 ദർഹത്തിൻ്റെ ചുരുങ്ങിയ പർച്ചേസ് നടത്തുമ്പോഴാണ് ഈ വലിയ കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 25 തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളായ വിദ്യാർത്ഥികൾക്ക് വലിയ എമൗണ്ട് സ്കോളർഷിപ്പായി നൽകുന്ന ഒരു പദ്ധതി കൂടിയുണ്ട്. ഇത് എല്ലാ രാജ്യക്കാർക്കും ബാധകമാണ്. യുഎഇ നാഷണൽസിന് മാത്രമല്ല, നമുക്കൊക്കെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാം. റാഫൽ ഡ്രോ കൂപ്പണിലൂടെ ആയിരിക്കും ഇതും തിരഞ്ഞെടുക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. 28 വരെയാണ് വിവിധ ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊരു ദുബായ് സമ്മർ സർപ്രൈസ് സെയിൽ നടക്കുന്നത്. ലുലു ഒക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷറഫ് ഡി ജി, ഇ മാക്സ്, ജംബോ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളും വലിയ പ്രൊമോഷൻസും ഓഫറുകളും ഒക്കെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലേർട്ട് നൽകിയിരുന്നതുപോലെ യുഎയിലെ മഴവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊക്കെയായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ മഴ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അലൈൻ മേഖലയിലൊക്കെ ശക്തമായ ആലിപ്പഴ വർഷമുണ്ടായതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ പൊതുവെ എല്ലായിടത്തും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ്. NCM ഇന്ന് ഉച്ചയ്ക്ക് 1:26 പുറത്തുവിട്ടിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അനുസരിച്ച് അബുദാബിയിലെ ചില സ്ട്രീറ്റുകളിൽ ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ മഴ പെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും മറ്റന്നാൾ ഓഗസ്റ്റ് 8 വരെയാണ് യുഎയിൽ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. യുഎയിലേക്ക് വിസിറ്റ് വിസയിൽ വന്ന ഒരു ഒമാൻ പൗരനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഒന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ ഒമാനിൽ നിന്ന് ഇവിടേക്ക് വിസിറ്റ് വിസയിൽ വന്ന ആ വ്യക്തി ഇവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്, ഷാർജയിൽ. അവിടെ ഈ ഹോട്ടൽ പാർക്കിങ്ങിൽ തൻ്റെ വാഹനം നിർത്തിയിട്ടിരുന്നു. ആ വാഹനം എടുക്കാൻ പോയ സമയത്ത് നോക്കുമ്പോൾ അതേ നമ്പർ പ്ലേറ്റുള്ള മറ്റൊരു വാഹനം പോകുന്നു. അങ്ങനെ അത് അദ്ദേഹം ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഷാർജ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്പോട്ടിൽ അവിടേക്ക് വരികയാണ്. ഈ വരുന്ന സമയത്ത് പോലീസിൻ്റെ ഒരു വരവ് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചിരുന്ന ആളുണ്ടല്ലോ, ആ വ്യക്തി കാറും എടുത്തുകൊണ്ട് ശരവേഗത്തിൽ അവിടെ നിന്ന് പറഞ്ഞു. ഷാർജ പോലീസ് അതിനുവേണ്ടി ഒരു ടീമിനെ അപ്പോഴേക്കും രൂപീകരിച്ച് ഈ വ്യക്തിയെ ഫോളോ ചെയ്ത് അങ്ങനെ പിന്തുടർന്ന് പിടികൂടിയെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അറബ് പൗരൻ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2024 ഓഗസ്റ്റ് 6.